ഞങ്ങളിതാ ഞങ്ങളുടെ കൊളീഗ്സിൻ്റെ കൂടെ ലഞ്ച് കഴിക്കാനായിട്ട് വെസ്കി മാളിലുള്ള TGI ഫ്രൈഡേസിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും ദർശനയും മീൻ ഞങ്ങളെ കൊണ്ടാക്കുകയാണ്. കൂടുതൽ കാര്യങ്ങൾ വീഡിയോയിൽ കാണാം. അപ്പം എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞങ്ങൾ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞത് 12 o'clock 12 മണിക്കാണ് നമ്മൾ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞത്. അപ്പോൾ എൻ്റെ തലേ ദിവസം ഞാൻ അവിടെ വന്നപ്പോൾ ഞാൻ എൻ്റെ ലേസർ ട്രീറ്റ്മെൻറ്റിനുള്ള ഒരു അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഹെയർ ഗ്രോത്ത് കുറയ്ക്കാനായിട്ടുള്ള ഞാനൊരു 10 sessions ഓൾമോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതായിരിക്കും എൻ്റെ ലാസ്റ്റ് സെഷൻ എന്ന് പറയുന്നത്. നമ്മുടെ അണ്ടർ ആംസിലുള്ള ഹെയർ റിമൂവ് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഇന്നലെ വന്ന തലേ ദിവസം വന്നപ്പോൾ ഞാൻ ഒരു അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എനിക്ക് രാവിലെ 9:20 എൻ്റെ അപ്പോയിൻമെൻറ്റ്. അത് കഴിഞ്ഞു നമ്മൾ 12 o'clock ആണല്ലോ നമ്മൾ കൊളീഗ്സ് വരാൻ പോണത്. അപ്പോൾ നമുക്ക് സമയം കളയണം. അപ്പോൾ വേറെ എന്ത് ചെയ്യുന്നിങ്ങനെ ആലോചിച്ചപ്പോഴാണ് നമ്മളിവിടെ വെസ്കി മാളിൽ നിന്ന് തന്നെ ഒരു 3-4 മാസം മുന്നേ സ്ട്രൈറ്റ്നർ പോലത്തെ സ്ട്രൈറ്റ്നർ മേടിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് കേൾ ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഉള്ള സ്ട്രൈറ്റ്നർ. അപ്പോൾ അവിടെ നമുക്ക് കുറച്ച് വൗച്ചേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ വൗച്ചർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു 5 പ്രാവശ്യം വരെ നമുക്ക് അവർ തന്നെ ചെയ്തു തരും ഫ്രീ ഓഫ് കോസ്റ്റ്. അപ്പോൾ നമ്മൾ വെച്ച് എന്തായാലും സമയമുണ്ടല്ലോ, നമുക്കതൊന്നും അവിടെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാനും ദർശനയും ഞങ്ങളുടെ മുടി ഇങ്ങനെ കേൾ ചെയ്യാൻ തുടങ്ങിയാണ്. എന്തായാലും ഒരു ചെറിയൊരു ഔട്ടിംഗ് പോലെയാണല്ലോ. അപ്പോൾ കുറച്ച് നല്ല ഭംഗിയൊക്കെ ആയിട്ട് പോകാമെന്ന് വിചാരിച്ച് ഞാനും ദർശനയും മുടിയൊക്കെ കേൾ ചെയ്ത് അവിടെ ഉള്ള അവർ രണ്ടുപേരായിട്ടൊക്കെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും സമയം കളയാനായിട്ട് അറിയാലോ, നമ്മൾ ഗേൾസ് ആകുമ്പോൾ എന്തായാലും ഒന്നുകൂടി ഒന്ന് മേക്കപ്പൊക്കെ ഒന്ന് സെറ്റാക്കി നോക്കണം. അതിന് നമ്മൾ വാഷ്റൂം പോയിട്ട് അവിടെ സെറ്റാക്കി അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കോഫി കുടിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. കാരണം രാവിലെ അപ്പോയിൻമെൻ്റ് ഉള്ള കാരണം നേരത്തെ ഇറങ്ങിയതാണ്. അപ്പോൾ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഒരു കോഫി കുടിക്കാമെന്ന് കയറി, ചേക്ക് കുടിക്കാമെന്ന് വിചാരിച്ച് കയറി. നമ്മൾ 2 hot chocolate കുടിച്ചു. അങ്ങനെ നമ്മുടെ കൊളീഗ്സിനെ കാണാനായിട്ട് നമ്മളവിടെ എത്തി. എല്ലാ ദിവസവും കാണുന്നതാണ്, പക്ഷെ ചെറിയൊരു ഔട്ടിംഗ് എന്നുള്ളൊരു പറയുമ്പോൾ ഒരു വേറൊരു തന്നെ ഒരു ഫീലിംഗ് ആണല്ലോ. അപ്പോൾ നമ്മളുടെ കുറച്ച് കൊളീഗ്സ് ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. കുറച്ചൂടി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളെല്ലാവരും അവിടെ ഇരുന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്യാനായിട്ട് തുടങ്ങി. നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ. ഞാനും ദർശനി പിന്നെ ഒരുമിച്ചാണ് വർക്ക് ചെയ്യണത്, ഒരേ ഓഫീസിലാണ്. ഞങ്ങൾ രണ്ടുപേരും, ഞങ്ങൾ രണ്ടുപേർ മാത്രമല്ല അവിടെ ഇരിക്കുന്ന എല്ലാവരും NHSൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. NHSൽ ഒഫ്താൽമോളജി ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്, യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ സൗത്ത് ആംപ്റ്റൺ. ഫസ്റ്റ് തന്നെ നമ്മൾ ഡ്രിങ്ക്സിൽ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നമ്മുടെ മെയിൻ കോഴ്സും വന്നു. ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫ്രൈഡ് ചിക്കൻ വിത്ത് സെസമി സീഡ്സ്, അതാണ് ഞാൻ ഓർഡർ ചെയ്തത്. ദർശന ഓർഡർ ചെയ്തത് കജൂൻ പാസ്ത എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമായിരുന്നു. രണ്ടും വലിയ തിരക്കേടില്ലാത്ത, കുഴപ്പമില്ലാത്ത ഒരു ഡിഷായിരുന്നു. പിന്നെ ബാക്കി എല്ലാവരും അതേപോലെ തന്നെ ബർഗർ, അതേപോലെ തന്നെ റിബ്സ്, പിന്നെ നാച്ചോസ്, ടാക്കോസ്, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഓർഡർ ചെയ്തു. ഫൈനലി അതൊന്ന് തണുപ്പിക്കാനായിട്ട് നമ്മൾ ഡെസേർട്ടും കൂടി ഉണ്ടായിരുന്നു. അത് നമ്മൾ ഒരു കോംപ്ലിമെൻ്ററി ആയിട്ട് നമുക്ക് കിട്ടിയതായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് പലവരും പല വഴിക്ക് തിരിഞ്ഞു. തിങ്കളാഴ്ച കാണാമെന്നുള്ള രീതിയിൽ ഞാനും ദർശനയും പിന്നെ ഞങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കൊളീഗ് ഉണ്ട് ജാസ്മി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ജാസ് എന്ന് വിളിക്കും. പിന്നെ നമ്മുടെ വേറൊരു കൂട്ടുകാരി കൊളീഗ് തന്നെയാണ് നഹീല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 4 പേരും കൂടി ഹോളിവുഡ് ബൗൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബൗളിംഗ് സെൻറ്ററിലേക്ക് പോയി. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് അവിടെ സ്ലോട്ട് കിട്ടിയില്ല. കാരണം സാറ്റർഡേ ആയ കാരണം ഫുള്ളി ബുക്ക്ഡ് ആയിരുന്നു. നമ്മളാണെന്നുണ്ടെങ്കിൽ പ്രീ ബുക്ക് ചെയ്തിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വേറെ എന്ത് ചെയ്യും എന്നുള്ള ഒരു ഡൗട്ടിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ദർശനയും ജാസും കൂടിയിട്ട് ഡിനോസർ ഡൈനോസർ എന്നുള്ള രണ്ട് വേർഡ്സ് തമ്മിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു.
അപ്പോൾ പറയായിരുന്നു ഇവിടെ അവർ ഡൈനോസർ എന്നാണ് പറയുക. പക്ഷെ നമ്മൾ ചെറുപ്പത്തിലൊക്കെ പറഞ്ഞ ദിനോസർ എന്നാണല്ലോ. അപ്പോൾ അത് എങ്ങനെയാണ് ദിനോസർ എന്ന് വരുന്നത് എന്നൊക്കെ പറഞ്ഞ് ചുമ്മാങ്ങാനിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് വെതർ സ്പൂൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു പബ്ബിലേക്കാണ്. ഞങ്ങൾ നാലുപേരും തന്നെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പുറത്ത് നല്ല മഴയുണ്ടായിരുന്നു. ഞങ്ങൾ ചെറുതായിട്ട് ഡ്രിങ്ക്സൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഞങ്ങൾ മടങ്ങി. ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ്. ഞങ്ങൾ പറയായിരുന്നു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പോസ് ചെയ്യായിരുന്നു. ബോസ് കറക്കൊക്കെ കഴിഞ്ഞ് ബോസ് ഒരാൾ എത്തിയിട്ടുണ്ട് അവിടെ. എന്താ എന്താ പറയാനില്ല? ഒന്നും പറയാനില്ല. ഒന്നും പറയാനില്ല. വൈകിട്ട് വേറെ ഒരു പ്ലാനും ഇല്ല, ചുമ്മാ കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് പ്ലാനുമായിട്ട് മെനി വന്നത്. പുറത്ത് പോവാം, പുറത്ത് പബ്ബിലൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ പോവാൻ പോവാണ്. അങ്ങനെയുള്ള മഴയൊക്കെ കൊണ്ട് നമ്മൾ ഫൈനലി ഒരു പബ്ബിലെത്തിയിരിക്കുകയാണ്. ദ ഡാൻസിങ് മാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പബ്ബിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ ഡ്രിങ്ക്സൊക്കെ കഴിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അവിടുന്ന് നമ്മൾ ടേബിൾ റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കടയുടെ പേര് ഞാനിപ്പോൾ പറഞ്ഞുപോലോ, ഇപ്പോൾ തന്നെ പോയി കഴിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആയിരുന്നു. നമ്മളവിടെ പോയിട്ട് നമ്മൾ 8:45 നമ്മൾ ടേബിൾ നമ്മൾ റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടേക്ക് പോകണമായിരുന്നു. ഈ ഒരു സ്ഥലം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ദ ഡാൻസിങ് മാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പബ്ബ്. നല്ല അടിപൊളി വൈബായിരുന്നു. നല്ലൊരു ആംബിയൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. ആ സമയത്താണ് നമ്മളുടെ ജിൻസിയും രാഹുൽ ചേട്ടനും കൂടെ വന്നത്. അവർ പോർട്സ്മൗത്തൊക്കെ പോയിട്ട് അവിടെ നിന്ന് നേരെ പോകുന്നതാണ്. അപ്പം നമ്മളാണ് ഇവിടെ ആദ്യം എത്തിയത്. അപ്പം നമ്മളിങ്ങനെ പറയായിരുന്നു ഇന്ന് സമയമില്ല, നമുക്ക് എങ്ങനെയെങ്കിലും വേഗം തന്നെ അവിടെ കറക്റ്റ് ടൈമിൽ എത്തണം. പുറത്താണെന്നുണ്ടെങ്കിൽ നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ ഡൗട്ടായിരുന്നു നമുക്ക് വണ്ടി കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. നടക്കാനുണ്ടായിരുന്നു, അപ്പം ഞങ്ങൾ ഓടാൻ നമ്മളിവിടെ ഫുള്ള് ഫുഡൊക്കെ നോക്കി എന്തൊക്കെയാന്ന് നോക്കി. അപ്പോൾ രണ്ടു ദിവസം മുന്നേ മേനി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. മേനിയുടെ ബോസിൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് അവർ ഈ ഒരു റെസ്റ്റോറൻറ്റിലാണ് വന്നത്. ആ ടാപ്പ് ആൻഡ് തന്തൂർ, അതാണ് നമ്മളുടെ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ഇന്ത്യൻ റെസ്റ്റോറൻറ്റാണ് അതിൻ്റെ പേര്. അപ്പോൾ അവിടുത്തെ കുറച്ച് ഡിഷസ് നമുക്ക് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ് മെയിൻ ഞങ്ങളെ. കഴിഞ്ഞ ഫോട്ടോ അല്ല ഞാൻ വീഡിയോ എടുത്തിരുന്നത്. ഫുഡ് ഇങ്ങനെ ഓരോന്ന് വന്നു തുടങ്ങി. ഞങ്ങൾ നാൻ പറഞ്ഞിരുന്നു, ലാമ്പ് കറി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ മൂന്ന് ഗ്രിൽ പ്ലാറ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ചില്ലി ചിക്കൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ഇവർ മൂന്ന് പേരും ശിവാശ്രീകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളതൊക്കെ കഴിച്ച് ഫുള്ളായി. ഫുള്ളാക്കാൻ പറ്റിയില്ല, എന്നാലും നമ്മുടെ വയറ് ഫുള്ളായി. അങ്ങനെ ഇരിക്കുകയാണ്. അപ്പം നമ്മൾ ഫുഡ് വേസ്റ്റ് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പം ഇതാ നമ്മൾ ഫുഡൊക്കെ, ബാക്കിയുള്ള ഫുഡ് വന്നതും നമ്മൾ ടേക്ക് എവേ എടുത്തു. നമ്മൾ പാർസൽ എടുക്കുന്ന പോലെ തന്നെ നമ്മളിതെടുത്ത് നമുക്ക് ഓരോരോ ബോക്സ് അവർ കൊണ്ടു തന്നു. നമ്മളത് നമ്മൾ തന്നെ സ്വയം പാക്ക് ചെയ്തിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുപോകുന്നു.
അപ്പോൾ ഇതോ ഫൈനലി നമുക്കുള്ള ബില്ല് വന്നിട്ടുണ്ട്. നമ്മൾ മൂന്നും സെപ്പറേറ്റ് ആയിട്ടാണ് അവർ നമുക്ക് ബില്ലൊക്കെ തന്നിട്ടുള്ളത്. അതിപ്പോൾ നമ്മൾ ഫസ്റ്റ് പറയുകയാണെങ്കിൽ അങ്ങനെ ചെയ്ത് തരും, അല്ലാന്നുണ്ടെങ്കിൽ ഒരൊറ്റ സിംഗിൾ ബില്ലായിട്ടും നമുക്ക് കിട്ടും. ഇപ്പോൾ ഞങ്ങൾ കഴിച്ചതിൻ്റെ അതിൻ്റെ ഒരു എമൗണ്ടാണ് ഇതിൽ കാണിക്കുന്നത്. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ വന്നിട്ട് കഴിച്ചതിൽ നല്ലൊരു ഫുഡായിരുന്നു. ഇപ്പം ഞങ്ങളിതാ തിരിച്ച് വീട്ടിൽ പോകാനായിട്ട് ക്യാബിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. രാത്രിയായി. നമ്മളങ്ങനെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നേക്കാണ്. അപ്പോൾ ഈ വീഡിയോ അത്ര തന്നെ ഉള്ളൂ. ഇനി ഞാൻ എന്താ എൻ്റെ ഇട്ട മേക്കപ്പൊക്കെ ഞാൻ റിമൂവ് ചെയ്ത് മുഖമൊക്കെ കഴുകി കിടന്നുറങ്ങാൻ പോവാണ്. സമയം ഇപ്പോൾ 10:32 ആയിട്ടുണ്ട് സമയം. അപ്പോൾ നമ്മളിനി കിടന്നുറങ്ങാൻ പോവാണ്. നാളെ എന്നെ സ്വിമ്മിങ്ങിന് കൊണ്ടുപോകാനായിട്ട് ഞാനിവിടെ കിടന്ന് പറയുന്നുണ്ട്. എന്നെ കൊണ്ടുപോയാൽ ഞാൻ അതും ഒരു വ്ളോഗായിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും നല്ലൊരു വ്ളോഗായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.